ട്വന്റി ട്വന്റി ക്രിക്കറ്റിലെ സൂപ്പർ ഓവർ പോലെയാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ ഉണ്ടായതെന്നും അതിൽ ജയിക്കാൻ കഴിഞ്ഞെന്നും പ്രതീക്ഷിക്കാത്ത വെല്ലുവിളിയാണ് ഇത്തവണ ഉണ്ടായതെന്നും പറയുകയാണ് ശശി തരൂർ എം പി അനന്തപുരയിലെ ജനങ്ങൾ മൂന്ന് തവണ നൽകിയ വിശ്വാസം നാലാം തവണയും നൽകി അവർക്കു വേണ്ടി ഇനിയും ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുമെന്നും തരൂർ കൂട്ടിച്ചേർത്തു തൃശൂരും തിരുവനന്തപുരത്തുമാണ് ബി വിജയിക്കാൻ എല്ലാ ശ്രമവും നടത്തിയത് തൃശൂരിലെ അവരുടെ മാർജിൻ കണ്ടിട്ട് വേണം തിരുവനന്തപുരത്തെ അളക്കാൻ ഒരിടത്ത് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞു രണ്ടാമത്തെ സ്ഥലത്ത് നമുക്കവരെ തടയാൻ കഴിഞ്ഞത് തിരുവനന്തപുരത്തെ ജനങ്ങളുടെ വലിയ ഹൃദയവും മൂല്യങ്ങളും കാരണമാണ് അവസാന റൗണ്ടിൽ തീരദേശവും ഗ്രാമപ്രദേശങ്ങളും എണ്ണുമ്പോൾ നേട്ടമാകുമെന്ന് അറിയാമായിരുന്നുവെന്നും തരൂർ പറഞ്ഞു ഇത്തവണയും യു ഡി എഫിന് തന്നെയാണ് മേൽക്കൈ ലഭിച്ചിരിക്കുന്നത് ബി ജെ പി ആദ്യമായി അക്കൗണ്ട് തുറന്നു എൽ ഡി എഫ് ഒരു സീറ്റിലൊതുങ്ങി ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വമ്പൻ പരാജയത്തിനു പിന്നാലെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഔദ്യോഗിക പ്രതികരണവും നടത്തിയിരുന്നു പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തുണ്ടായ ജനവിധി അംഗീകരിക്കുന്നുവെന്നും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അനുകൂലമായ ജനവിധിയാണ് കേരളത്തിൽ പൊതുവിലുണ്ടാകാറുള്ളതെന്നും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പറയുന്നുണ്ട് മാത്രമല്ല കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും എൽ ഡി എഫിന് ഒരു സീറ്റ് മാത്രമാണ് സംസ്ഥാനത്ത് ലഭിച്ചതെന്നും അവർ വാദിക്കുന്നു ഒരു സീറ്റ് പോലും പാർട്ടിക്ക് ലഭിക്കാത്ത സാഹചര്യവും സംസ്ഥാനത്തുണ്ടായിട്ടുണ്ട് അത്തരം ഘട്ടങ്ങളിലെല്ലാം ശരിയായ പരിശോധന നടത്തി ആവശ്യമായ തിരുത്തലുകൾ വരുത്തി മുന്നോട്ടു പോകുന്ന ശൈലിയാണ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ കാരണങ്ങൾ പരിശോധിച്ച് തിരുത്തുന്ന പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ ഭാഗമായാണ് തുടർന്ന് നടന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടാൻ എൽ ഡി സാധിച്ചത് അതിനുശേഷം നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലാവട്ടെ കേരളത്തിന്റെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായി എൽ ഡി എഫിന് തുടർഭരണം ലഭിക്കുന്ന സ്ഥിതിയും ഉണ്ടായെന്നും സി പി എം വിശദീകരിക്കുന്നുണ്ട് അതേസമയം നേരിട്ടത് കടുത്ത മത്സരമെന്നാണ് മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ മാധ്യമങ്ങളെ കണ്ട ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം അതേസമയം അട്ടിമറി ഉണ്ടാകുമോ എന്ന തോന്നലുണ്ടാക്കിയ ശേഷമാണ് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ശശി തരൂരിനോട് കീഴടങ്ങിയത് തുടക്കത്തിൽ കട്ടയ്ക്ക് നിന്ന ഇരുവരും പാതി വഴിയിൽ വച്ച് അന്തരം വർദ്ധിപ്പിച്ചിരുന്നു ഈ സമയത്ത് രാജീവ് ചന്ദ്രശേഖർ ഉറപ്പിക്കുന്ന നിലയിലേക്ക് കയറുകയും ചെയ്തിരുന്നു ഇതോടെ കേരളത്തിൽ റാഞ്ച് സീറ്റ് എൻ ഡി എ നേടുമെന്ന നിലയിൽ പ്രചരണം ശക്തവുമായിരുന്നു ഒരു ഘട്ടത്തിൽ ഇരുപതിനായിരം വോട്ടുകളുടെ ലീഡ് വരെ രാജീവ് ചന്ദ്രശേഖർ കടന്നിരുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം എന്നാൽ പതിയ മത്സരത്തിലേക്ക് തിരിച്ചുവന്ന തരൂർ അവസാന ലാപ്പിലാണ് ഓടി മുന്നിൽ കയറിയത് തീരദേശ വോട്ടുകൾ കൂടി എണ്ണിയതോടെയാണ് തരൂർ വീണ്ടും നീട് നില ഉയർത്തിക്കൊണ്ടുവന്നത് നഗരമണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് പ്രതീക്ഷിച്ച വോട്ടുകൾ നേടാൻ കഴിയാതെ വന്നതാണ് മത്സരഫലത്തിന്റെ ഗതി നിർണയിച്ചത് എന്നാൽ നാലാം തവണ ജനവിധി തേടുന്ന തരൂരിനെ കൈവിടാൻ തിരുവനന്തപുരത്തെ വോട്ടർമാർ തയ്യാറായിരുന്നില്ല എൽ ഡി എഫ് സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രനെ മണ്ഡലത്തിൽ കാര്യമായ പോളും ഉണ്ടായിരുന്നില്ല കൂടുതൽ സമയവും തരൂരും രാജീവ് ചന്ദ്രശേഖരും തമ്മിലായിരുന്നു ഏറ്റുമുട്ടൽ ഇടയ്ക്ക് ഒന്ന് രണ്ട് തവണ രണ്ടാം സ്ഥാനത്തേക്ക് കയറിയതല്ലാതെ പന്നിൻ രവീന്ദ്രന് കാര്യമായ ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നതും ശ്രദ്ധേയമാണ്